1981 സെപ്റ്റംബർ 15, ജർമ്മനി. 10 വയസ്സുള്ള ഉഴ്സല ഹെർമൻ എന്ന പെൺകുട്ടി ജിംനാസ്റ്റിക് ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനായി വീട്ടിൽ നിന്നും സൈക്കിളും എടുത്തു പോയതാണ്. ഉഴ്സല ഹെർമന്റെ അച്ഛൻ ഒരു ടീച്ചറായിരുന്നു, അമ്മ ഹൗസ് വൈഫും. രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമായിരുന്നു ഉഴ്സലയ്ക്കുണ്ടായിരുന്നത്. അവൾ സ്ഥിരമായി ജിംനാസ്റ്റിക് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടിയാണ്. സ്ഥിരമായി പോയി പരിചയമുള്ളതുകൊണ്ട് തന്നെ എന്നും അവൾ ഒറ്റയ്ക്കായിരുന്നു പോയിരുന്നത്. ഇവരുടെ വീട്ടിൽ നിന്നും 3 കിലോമീറ്റർ അകലെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. സാധാരണയായി 10 മിനിറ്റിനുള്ളിൽ വീട്ടിൽ നിന്നും അവർ ക്ലാസ്സിലെത്താറുണ്ട്. ഉഴ്സല ക്ലാസ്സിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ദൂരം ഫോറസ്റ്റ് ഏരിയയാണ്. ഹണ്ടേഴ്സും ട്രക്കിങ്ങിന് പോകുന്നവരുമെല്ലാം സ്ഥിരമായി വരാറുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ജിംനാസ്റ്റിക് ക്ലാസ്സിനടുത്ത് തന്നെ ഉഴ്സലയുടെ ഒരു കസിൻ്റെ വീടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞാൽ എന്നും അവൾ അവിടെ പോയിട്ടേ വീട്ടിലേക്ക് തിരിച്ചു പോകാറുണ്ടായിരുന്നുള്ളൂ. എന്നത്തെയും പോലെ അന്നും അവൾ ക്ലാസ് കഴിഞ്ഞ് കസിൻ്റെ വീട്ടിലേക്ക് പോയി. ഉഴ്സല ഹെർമന്റെ പ്രായത്തിൽ തന്നെ ഒരു പെൺകുട്ടിയും അവിടെയുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് കുറേ നേരം കളിക്കുന്നു. എന്നും ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചധികം സമയം അവൾ ആ വീട്ടിൽ സ്പെൻഡ് ചെയ്തു. സമയം ഈവനിങ് 7 മണിയായി. ഉഴ്സലയെ കാണാതായതോടെ അവളുടെ അമ്മ കസിൻ്റെ വീട്ടിലേക്ക് കോൾ ചെയ്തു. ആ സമയം അവർ ഡിന്നർ കഴിക്കുകയായിരുന്നു. സമയം 7 മണിയായിരിക്കുന്നു. ഇരുട്ടായി തുടങ്ങി. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ ഉഴ്സല ഹെർമനോട് അമ്മ ഫോണിലൂടെ പറഞ്ഞു. അവളും പെട്ടെന്ന് ഡിന്നറെല്ലാം കഴിച്ച് അവിടെ നിന്നും സൈക്കിൾ എടുത്തിറങ്ങി. ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് പോവേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ഭയം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അവൾ പലതവണ ഇതിനു മുൻപ് ഈ സമയത്ത് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ കസിൻസും അത് കാര്യമാക്കി എടുത്തില്ല. എന്നാൽ അന്ന് ഉഴ്സല ഹെർമൻ അവളുടെ വീട്ടിൽ തിരിച്ചെത്തിയില്ല. സാധാരണയായി കസിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് അവൾ വീട്ടിലെത്താറുള്ളതാണ്. എന്നാൽ ഇന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടും അവൾ വീട്ടിൽ എത്തിയിട്ടില്ല. അവളുടെ അമ്മയ്ക്ക് ഭയമായി തുടങ്ങി. സമയം രാത്രിയായിരിക്കുന്നു. ഉഴ്സല ഹെർമന്റെ അമ്മ വീണ്ടും കസിൻ്റെ വീട്ടിലേക്ക് കോൾ ചെയ്തു. എന്നാൽ അവരും പറഞ്ഞത് അരമണിക്കൂർ മുൻപ് അവൾ ഇവിടെ നിന്നും ഇറങ്ങി എന്നാണ്. ഇത് കേട്ടതോടെ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവർ ഉടനെ പോലീസിൽ വിവരമറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഉഴ്സലയുടെ ഫാദറും അങ്കിളും ചേർന്ന് അവളെ തിരഞ്ഞു പോകുന്നു. അയൽവാസികളെല്ലാം വിവരമറിഞ്ഞതോടെ എല്ലാവരും ചേർന്ന് തിരച്ചിൽ നടത്താൻ തുടങ്ങി. എന്നാൽ ഉഴ്സല ഹെർമനെ കുറിച്ചുള്ള ഒരു വിവരവുമില്ല. അവൾ സാധാരണ വരുന്ന വഴിയിലൊന്നും അവളെ കാണാനില്ല. അധികം വൈകാതെ തന്നെ പോലീസും സ്ഥലത്തെത്തി. പോലീസും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ആ കാട് മുഴുവൻ തിരയുന്നു. രാത്രിയാണ്, കൂടാതെ മഴയും ആരംഭിച്ചിരിക്കുന്നു. രാത്രിയെയും മഴയെയും വകവയ്ക്കാതെയുള്ള തിരച്ചിലാണ് നടത്തിയത്. രാത്രി 11 മണി വരെ തിരഞ്ഞിട്ടും അവളെക്കുറിച്ചുള്ള ഒരു വിവരവുമില്ല. പക്ഷെ 11:45 കാടിനകത്തു നിന്നും ഉഴ്സല ഹെർമന്റെ സൈക്കിൾ പോലീസ് കണ്ടെത്തി. പക്ഷേ രാത്രി മുഴുവൻ നടത്തിയ തിരച്ചിലിൽ ഉഴ്സല ഹെർമനെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാവിലെ ആയതോടെ കൂടുതൽ പോലീസ് ടീമും പ്രദേശവാസികളും തിരച്ചിലിനിറങ്ങി. ഹെലികോപ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി. ആ കാടിനകത്ത് ഒരു കുളമുണ്ടായിരുന്നു. ആ കുളം മുഴുവൻ മുങ്ങൽ വിദഗ്ധരെയെല്ലാം ഉപയോഗിച്ച് സെർച്ച് ചെയ്തു. പക്ഷേ ആ പെൺകുട്ടി അവിടെ എവിടെയും ഉണ്ടായിരുന്നില്ല. ഉഴ്സല ഹെർമൻ കാണാതായി 36 മണിക്കൂറുകൾ കഴിഞ്ഞു. സെപ്റ്റംബർ 17 ഉഴ്സലയുടെ പാരൻസിന് ഒരു അജ്ഞാതന്റെ ഫോൺ കോൾ വരുന്നു. ഉഴ്സലയുടെ ഫാദറാണ് ആ കോൾ അറ്റൻഡ് ചെയ്തത്. എന്നാൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഒരു റെസ്പോൺസും ഇല്ല. പക്ഷെ കുറച്ച് സമയത്തിനകം ജർമ്മനിയിൽ പോപ്പുലറായ ഒരു റേഡിയോ സ്റ്റേഷന്റെ തീം മ്യൂസിക് ആ ഫോണിലൂടെ പ്ലേ ആവുന്നു. വീണ്ടും കുറച്ച് മിനിറ്റുകൾ സൈലൻ്റായി. അതിനുശേഷം വീണ്ടും ആ മ്യൂസിക് പ്ലേ ആയി. കുറച്ച് കഴിഞ്ഞ് ആ കോൾ ഡിസ്കണക്റ്റ് ആവുന്നു. തുടർന്നുള്ള അരമണിക്കൂറിനുള്ളിൽ ഇതുപോലുള്ള 3 കോളുകൾ വന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് ആ കോൾ റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ അവർക്കും വിളിച്ചയാൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായില്ല. ഈ ഫോൺ കോൾ വന്നതിന് അടുത്ത ദിവസം ഉഴ്സലയുടെ വീട്ടിലേക്ക് ഒരു ലെറ്റർ വരുന്നു. ആ ലെറ്ററിന് പുറത്ത് അർജൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും തിരച്ചിൽ അതിൻ്റെ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ പെൺകുട്ടിയെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ലെറ്റർ അവർ തുറന്നു നോക്കുന്നു. ആ ലെറ്ററിനകത്ത് പേന ഉപയോഗിച്ചല്ല എഴുതിയിരിക്കുന്നത്, മറിച്ച് ജർമ്മൻ ന്യൂസ് പേപ്പറുകളിൽ നിന്നും അക്ഷരങ്ങൾ വെട്ടിയെടുത്ത് അതെല്ലാം കൂട്ടിച്ചേർത്തി ഒട്ടിച്ചാണ് അതിൽ കാര്യങ്ങൾ വിവരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ നിങ്ങളുടെ മകളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ മകളെ ജീവനോടെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പണം ആവശ്യമാണ്. ഇന്ത്യൻ മണിപ്രകാരം 80 ലക്ഷത്തോളം രൂപയാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ തുക കിഡ്നാപ്പേഴ്സിന് കൊടുക്കാൻ ഇവർ വില്ലിംഗ് ആണെങ്കിൽ അതവരെ അറിയിക്കുന്നതിനുള്ള വഴിയും ആ കത്തിൽ പറയുന്നുണ്ട്. അതായത് കിഡ്നാപ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു കോൾ ആ വീട്ടിലേക്ക് വരും. കോൾ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിനകം ആ കോളിൽ ഒരു റേഡിയോ സ്റ്റേഷൻ്റെ തീം മ്യൂസിക് പ്ലേ ആവും. നിങ്ങൾ തുക തരാൻ വില്ലിംഗ് ആണോ അല്ലയോ എന്നുള്ളത് പറയണം. ഇങ്ങനെയായിരുന്നു ആ കത്തിൽ എഴുതിയിരിക്കുന്നത്.
ആക്ച്വലി ആ കത്ത് ഉഴ്സലയുടെ വീട്ടിലെത്താൻ ഒരു ദിവസം ഡിലേ ആയതാണ്. അതുകൊണ്ടാണ് തലേ ദിവസം ആ കോൾ വന്നതും അതിൽ ആ റേഡിയോ സ്റ്റേഷൻ്റെ തീം മ്യൂസിക് പ്ലേ ആയതും. ഈ ലെറ്റർ കിട്ടാത്തത് കൊണ്ട് തന്നെ ഉഴ്സലയുടെ പാരൻസിന് ആ കോൾ വന്നപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഈ ലെറ്റർ കിട്ടിയതിന് ശേഷവും ആ വീട്ടിലേക്ക് കോൾ വന്നു. ആ ലെറ്ററിൻ്റെ അവസാനത്തെ ചില കാര്യങ്ങൾ കൂടി എഴുതി ചേർത്തിരുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾ പോലീസിൽ അറിയിക്കുകയോ പണം തരാൻ വില്ലിംഗ് അല്ല എന്ന് പറയുകയോ ചെയ്താൽ നിങ്ങളുടെ മകളെ ജീവനോടെ കാണാൻ കഴിയില്ല എന്നായിരുന്നു അതിലെഴുതിയിരുന്നത്. വീണ്ടും ആ വീട്ടിലേക്ക് ആ ഫോൺ കോൾ വന്നു. അതുപോലെ തന്നെ ആ റേഡിയോ സ്റ്റേഷൻ്റെ തീം മ്യൂസിക്കും പ്ലേ ആയി. ഉഴ്സലയുടെ അമ്മയാണ് കോൾ അറ്റൻഡ് ചെയ്തത്. ആ മ്യൂസിക് പ്ലേ ആയി കഴിഞ്ഞതും അവർ റിപ്ലൈ ചെയ്യുന്നു, പണം തരാൻ ഞങ്ങൾ വില്ലിംഗ് ആണ്, ഞങ്ങളുടെ മകളെ ഒന്നും ചെയ്യരുത്. പക്ഷേ ഞങ്ങളുടെ മകൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കറിയണം. അതിന് ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ ഉത്തരം അവളോട് ചോദിച്ച് ഞങ്ങളോട് പറയണം എന്ന് അവളുടെ അമ്മ പറയുന്നു. ഉഴ്സല ഹെർമന് വളരെ ഇഷ്ടമുള്ള രണ്ട് ഡോളിൻ്റെ പേര് പറയാൻ അവർ ആവശ്യപ്പെട്ടു. പക്ഷേ കിഡ്നാപ്പറുടെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും ഉണ്ടായില്ല. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കൂ എന്ന് പറഞ്ഞ് ഉഴ്സലയുടെ അമ്മ വളരെ നേരം ആവശ്യപ്പെട്ടെങ്കിലും ഫോൺ വിളിച്ചയാളുടെ ഭാഗത്തു നിന്നും ഒരു റിപ്ലൈയും ഉണ്ടായില്ല. പെട്ടെന്ന് തന്നെ ആ കോൾ ഡിസ്കണക്ട് ആവുകയും ചെയ്തു. ആദ്യം എങ്ങനെയെങ്കിലും കുട്ടിയെ വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ലക്ഷ്യം. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ടവരൊന്നുമായിരുന്നില്ല ഉഴ്സലയുടെ ഫാമിലി. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും ഇടപെട്ട് കുറച്ച് പണം കളക്ട് ചെയ്തു. ബാക്കി തുക ഗവൺമെൻറ് നൽകാമെന്നും സമ്മതിച്ചു. സെപ്റ്റംബർ 21 വീണ്ടും അവരുടെ വീട്ടിലേക്ക് ഒരു കത്ത് കൂടി വന്നു. അതിൽ ക്യാഷ് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് അവർ വ്യക്തമായി എഴുതിയിരുന്നു. കൊടുത്തയക്കുന്ന തുകയിൽ പുതിയ നോട്ടുകളൊന്നും പാടില്ല, ഉപയോഗിച്ച് പഴകിയ നോട്ടുകൾ മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. ആ ക്യാഷ് യൂസ് ചെയ്യുന്ന സമയത്ത് സീരിയൽ നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യാതിരിക്കാനാണ് കിഡ്നാപ്പേഴ്സ് ഇങ്ങനെ ആവശ്യപ്പെട്ടത്. ഉഴ്സല ഹെർമന്റെ ഫാദർ മാത്രമേ പണവുമായി വരാൻ പാടുള്ളൂ എന്നും പറയുന്നു. പണവുമായി ഒരു യെല്ലോ കാറിലാണ് വരേണ്ടത് എന്നും പറയുന്നുണ്ട്. പണം എപ്പോഴാണ് തരേണ്ടത് എന്നും എവിടേക്കാണ് വരേണ്ടത് എന്നും അടുത്ത കത്തിൽ അറിയിക്കുമെന്നും പറയുന്നുണ്ട്. ഇത് പ്രകാരം പാരൻസ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു കോളും വന്നില്ല. 2 കഴിഞ്ഞിട്ടും കിഡ്നാപ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു റിപ്ലൈയും ഇല്ലാത്തതുകൊണ്ട് പോലീസ് വീണ്ടും തിരച്ചിലിനിറങ്ങി. 10 പോലീസ് ഡോഗ്സിനെ ഉപയോഗിച്ച് 100 പോലീസുകാർ തിരച്ചിൽ നടത്തി. ആ ഫോറസ്റ്റ് ഏരിയ മുഴുവൻ ഒരു സ്ഥലം പോലും വിടാതെ അരിച്ചു പെറുക്കുന്നു. ഉഴ്സല ഹെർമൻ കാണാതായി 19 കഴിഞ്ഞു. 1981 ഒക്ടോബർ 4 പോലീസ് ടീം സാധാരണ പോലെ തിരച്ചിൽ നടത്തുകയായിരുന്നു. ഒരു പോലീസ് ഡോഗ് പെട്ടെന്ന് നിലത്തു നോക്കി കുരയ്ക്കാൻ തുടങ്ങി. മറ്റുള്ള പോലീസുകാരെല്ലാം അവിടെ എത്തി കയ്യിലുണ്ടായിരുന്ന കമ്പി വടികൊണ്ട് കുത്തി നോക്കിയപ്പോൾ മണ്ണിനകത്ത് എന്തോ കുഴിച്ചിട്ടതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു. അവിടുത്തെ മണ്ണ് നീക്കം ചെയ്ത് അതിനകത്ത് എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു. കുഴി തോണ്ടി തുടങ്ങിയതോടെ മരത്തിൻ്റെ ഒരു ബോർഡ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ബോർഡ് ഒരു ബോക്സിൻ്റെ മൂടിയായിരുന്നു. വീണ്ടും വലിയ കുഴിയെടുത്ത് ആ ബോക്സ് പുറത്തെടുത്തു. ആ ബോക്സ് പുറത്തെടുത്ത പോലീസുകാർ അത് തുറന്നു നോക്കുന്നു. ഉഴ്സല ഹെർമൻ എന്ന 10 മൃതദേഹമായിരുന്നു ആ ബോക്സിനകത്ത്. അവളെ ജീവനോടെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായിരിക്കുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അവളെ ആരും ഉപദ്രവിച്ചതിൻ്റെ ലക്ഷണങ്ങളില്ല, സെക്ഷൽ അബ്യൂസ് നടന്നിട്ടില്ല. പക്ഷേ മണ്ണിനടിയിലിട്ട് മൂടുന്ന സമയത്ത് ആ ബോക്സിനകത്ത് ഉഴ്സല ഹെർമൻ ജീവനോടെ ഉണ്ടായിരുന്നു. ആ മണ്ണിനകത്തേക്ക് ആ ബോക്സ് ഇറക്കിയതിന് ശേഷം 5 അവൾ മരണപ്പെട്ടിരിക്കുന്നത് എന്നും മനസ്സിലായി. ഓക്സിജൻ ലഭിക്കാതെ ശ്വാസം മുട്ടിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഉഴ്സല ഹെർമനെ അടച്ചിട്ട ബോക്സ് ഒരു സാധാരണ ബോക്സായിരുന്നില്ല. ആ ബോക്സ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. മണ്ണിനകത്ത് കുഴിച്ചിട്ടാലും ഒരാൾക്ക് കുറച്ചു കാലം ജീവനോടെ ഇരിക്കാൻ പാകത്തിലാണ് ആ ബോക്സ് നിർമ്മിച്ചിരിക്കുന്നത്. 139 ഹൈറ്റ് ഉണ്ടായിരുന്നു ആ ബോക്സിന്. കുത്തനെ നിർത്തിയാണ് ആ ബോക്സ് മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്നത്. ഒരാൾക്ക് ഇരിക്കുന്നതിനുള്ള സീറ്റ് ആ ബോക്സിൽ സെറ്റ് ചെയ്തിരുന്നു. ഒരു ബക്കറ്റ് നിറയെ വെള്ളം ആ ബോക്സിൽ വെച്ചിട്ടുണ്ട്. കൂടാതെ ഒരു റേഡിയോ, കുടിക്കുന്നതിനായി 3 വെള്ളം, ധാരാളം ചോക്ലേറ്റുകൾ, ബിസ്ക്കറ്റുകൾ, ചെറിയൊരു എമർജൻസി ലൈറ്റ്, വായിക്കുന്നതിനായി കുറച്ച് ബുക്സ്, ഇത്തരം സംവിധാനങ്ങളെല്ലാം ആ ബോക്സിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കൂടാതെ ആ ബോക്സിനകത്ത് നിന്നും ഒരു PVC പൈപ്പ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് മണ്ണിനകത്ത് കുഴിച്ചിടുന്ന സമയത്ത് ഈ പൈപ്പ് ഗ്രൗണ്ട് ലെവലിൽ നിൽക്കും. ഇതിലൂടെ ഓക്സിജൻ ആ ബോക്സിനകത്തേക്ക് ലഭിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ നിർമ്മാണത്തിലെ ചില ടെക്നിക്കൽ ഫോൾട്ടുകൾ മൂലം അവർ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല. ഓക്സിജൻ ആ ബോക്സിനകത്തേക്ക് ലഭിച്ചില്ല. അങ്ങനെയാണ് ഉഴ്സല ഹെർമൻ ശ്വാസം മുട്ടി മരണപ്പെട്ടത്. പോലീസ് ആ ബോക്സ് കണ്ടെടുക്കുന്ന സമയത്ത് ഉഴ്സല ആ ബോക്സിനകത്ത് മുകളിലേക്ക് നോക്കി ഇരിക്കുന്ന തരത്തിലായിരുന്നു. കിഡ്നാപ്പ് ചെയ്ത സംഘത്തെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. എന്തായാലും ഒരാളെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല, കാരണം ആ ബോക്സിൻ്റെ വെയിറ്റ് മാത്രം 60 വരുന്നുണ്ട്. ഒരാൾക്കൊറ്റയ്ക്ക് എത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ചിന്തിച്ചാൽ മനസ്സിലാവും. ഉഴ്സലയുടെ പാരൻസ്, പാരൻസിൻ്റെ സുഹൃത്തുക്കൾ, കസിൻസ് എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്തു. കാര്യമായ പുരോഗതിയൊന്നും കേസിലുണ്ടാവുന്നില്ല.
കിഡ്നാപ്പറെ കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് നല്ലൊരു തുക റിവാർഡും പ്രഖ്യാപിച്ചു. ഇതോടെ പബ്ലിക്കിൽ നിന്നും ധാരാളം കോളുകൾ പോലീസിന് ലഭിച്ചു തുടങ്ങി. ഇതിൽ പോലീസിന് ലഭിച്ച ചില രഹസ്യ വിവരങ്ങൾ പ്രകാരം വെർണർ എന്നൊരാളെ പോലീസ് സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ സസ്പെക്ട് ലിസ്റ്റിൽ വന്ന ആദ്യത്തെയാളാണ് വെർണർ. ഉസ്ല അഹമ്മന്റെ വീട്ടിൽ നിന്നും അധികം ദൂരത്തൊന്നുമായിരുന്നില്ല വെർണർ താമസിച്ചിരുന്നത്. വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവമുള്ളയാളാണ് വെർണർ. ദേഷ്യം വന്നാൽ ഇയാൾ എന്താണ് ചെയ്യുക എന്നുള്ളത് അയാൾക്ക് തന്നെ അറിയില്ല. ഇതിന് ഒരു ഉത്തമ ഉദാഹരണമുണ്ട്. ഒരു ദിവസം വെർണറിന്റെ ഡോഗ് പുറത്തുപോയി വീടിനകത്തേക്ക് കയറിയ സമയത്ത് ഡോഗിന്റെ കാലുകളിൽ മുഴുവൻ ധാരാളം ചെളിയുണ്ടായിരുന്നു. ഈ ചെളി വീടിനകത്ത് മുഴുവൻ ആയി എന്നറിഞ്ഞതോടെ ഡോഗിനെ എടുത്ത് ജീവനോടെ തന്റെ ഫ്രീസറിൽ കൊണ്ടുവച്ചു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് വെർണറുടെ വൈഫ് ഫ്രീസർ തുറന്നപ്പോഴാണ് അതിനകത്ത് ചത്ത നിലയിൽ ഡോഗിനെ കണ്ടെത്തിയത്. ഉത്സല കാണാതാവുന്ന ആ സമയത്ത് വെർണർ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ധാരാളം കടങ്ങളുണ്ടായിരുന്നു അയാൾക്ക്. അതുകൊണ്ട് തന്നെ പണം തട്ടിയെടുക്കാൻ വേണ്ടി വെർണർ ചെയ്തതായിരിക്കും ഇതെല്ലാം എന്നാണ് എല്ലാവരും പറയുന്നത്. ആ ബോക്സിൽ നിന്നും ചില ഫിംഗർ പ്രിന്റ്സ് പോലീസിന് ലഭിച്ചിരുന്നു. ഇതുമായി വെർണറിന്റെ ഫിംഗർ പ്രിന്റ് പോലീസ് മാച്ച് ചെയ്തു നോക്കി. പക്ഷേ അത് മാച്ചായില്ല. എന്നാലും പോലീസ് അയാളെ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുകയൊന്നും ചെയ്തിരുന്നില്ല. അയാളെ ക്ലോസായി വാച്ച് ചെയ്തു വന്നു. വെർണറിന്റെ ഒരു സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അവർക്ക് ലഭിച്ചു. ആ ഫോറസ്റ്റിനകത്ത് വലിയൊരു കുഴിയെടുക്കാൻ വെർണർ തന്നെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതായിരുന്നു അയാളുടെ മൊഴി. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇയാൾ മൊഴി മാറ്റി പറഞ്ഞു. പോലീസ് ഭയപ്പെടുത്തിയാണ് തന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചത് എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ വെർണറിനെ ഈ കേസിലേക്ക് കണക്ട് ചെയ്യാനുള്ള കൂടുതൽ തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചില്ല. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് മാറി മാറി അന്വേഷിച്ചെങ്കിലും ഈ കേസിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. പിന്നീട് 2004 ഈ കേസ് റീഓപ്പൺ ചെയ്തത്. ഡി എൻ എ ടെസ്റ്റ് ഉപയോഗിച്ച് ധാരാളം കേസുകൾ തെളിയിക്കാൻ തുടങ്ങിയതോടെ ഈ കേസിലും ആ രീതി പ്രയോഗിക്കുന്നു. പണ്ട് ക്രൈം സീനിൽ നിന്ന് ലഭിച്ച എവിഡൻസുകളെല്ലാം വെച്ച് പോലീസ് ഒരു ഡി എൻ എ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. ഇത് വെച്ച് നിലവിലുള്ള പോലീസിന്റെ കയ്യിലുള്ള ഡി എൻ എ ഡാറ്റാബേസിൽ സെർച്ച് ചെയ്ത് നോക്കി. അത് ഒരു ഡി എൻ എയുമായി മാച്ചായി. ഓൾറെഡി ഒരു ക്രൈം നടത്തി ജയിലിൽ കഴിയുന്ന ചാർലറ്റ് എന്നൊരാളുടെ ഡി എൻ എയുമായാണ് അത് മാച്ചായത്. പക്ഷെ പോലീസ് ഡീറ്റെയിലായി അന്വേഷിച്ചപ്പോൾ ചാർലറ്റ് ഈ കൊല നടത്താൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് അയാൾക്ക് 7 മാത്രമായിരുന്നു പ്രായം. വീണ്ടും ഈ കേസിലെ ആദ്യത്തെ സസ്പെക്റ്റ് ആയിരുന്ന വെർണറിന്റെ ഡി എൻ എയുമായി ഇത് മാച്ച് ചെയ്ത് നോക്കാൻ പോലീസ് തീരുമാനിച്ചു. പക്ഷേ അത് മാച്ചായില്ല. അന്ന് തൊട്ട് തന്നെ വെർണറെ നിരന്തരമായി പോലീസ് നിരീക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് അയാളുടെ വീട്ടിൽ നടത്തിയ സെർച്ചിൽ ഒരു പഴയ റേഡിയോ കണ്ടെത്തിയത്. പോലീസ് പണ്ട് കിഡ്നാപ്പർ കോൾ ചെയ്ത സമയത്ത് ഫോണിലൂടെ പ്ലേ ചെയ്ത റേഡിയോ സ്റ്റേഷന്റെ മ്യൂസിക് റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു. നിലവിൽ വെർണറിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ഈ പഴയ റേഡിയോ പോലീസ് വിദഗ്ധ പരിശോധനകൾക്ക് അയച്ചു. സൗണ്ട് എക്സ്പേർട്സ് വളരെ നാൾ നടത്തിയ പരിശോധനയിൽ ഒരു കാര്യം കണ്ടെത്തുന്നു. ആ റേഡിയോയിൽ ഒരു ഡിഫക്റ്റ് ഉണ്ട്. പോലീസ് പണ്ട് റെക്കോർഡ് ചെയ്തു വെച്ച ഓഡിയോയിലും ആ ഡിഫക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയാണ് പണ്ട് കിഡ്നാപ്പർ ഉപയോഗിച്ചത് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് 2008 ഈ കേസിൽ വെർണർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കൂടാതെ പല സാഹചര്യ തെളിവുകളും വെർണർക്കെതിരെ പോലീസ് കോടതിയിൽ നിരത്തി. ഇതെല്ലാം വെച്ച് അയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നു. എന്നാൽ ഇത് എങ്ങനെയാണ് തെളിയിച്ചത് എന്നുള്ളതിൽ വ്യക്തതയില്ല. ഒരു വിധത്തിൽ കില്ലറിന് ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് പോലീസ് ഈ കേസ് അവസാനിപ്പിച്ചെങ്കിലും ഉത്സല ഹെർമന്റെ ഫാമിലിയിലെ പലരും ഈ കേസ് അന്വേഷണത്തിൽ തൃപ്തരായിരുന്നില്ല. പ്രധാനമായും അവളുടെ സഹോദരൻ മൈക്കിൾ. വെർണറല്ല മറ്റാരോ ആണ് ഈ കൊല നടത്തിയത് എന്ന് മൈക്കിൾ വിശ്വസിക്കുന്നു.